ഹായ് ഗൈസ്, റൈറ്റ് ആയിട്ട് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്ന് വ്യത്യസ്തമായൊരു തോട്ടം കാണാനാണ് പോകുന്നത്. എന്താണെന്ന് നമുക്ക് കണ്ടുനോക്കാം. ഇന്നലെ രാവിലെ നമ്മൾ വരുമ്പോൾ ഇവിടെ കുള്ളും മഞ്ഞ് വീണ് കിടക്കുകയാണ്. അപ്പം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം വെയിൽ അടിച്ചതുകൊണ്ട് മഞ്ഞ പൊരുകിപ്പോയി. അപ്പം ഇന്ന് രാവിലെ വരുമ്പോൾ ഇവിടെ സൈഡിൽ മഞ്ഞൊന്നുമില്ല. നല്ല ഭംഗിയുണ്ട്, നല്ല വ്യൂ ആണ് കാണാൻ പറ്റുന്നത്. ദൂരം മല്ല മുകളിൽ മഞ്ഞ് വീണുണ്ട്. സൂര്യപ്രകാശമൊക്കെ അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം മഞ്ഞൊന്നും ക്ലിയറായി കാണുന്നില്ല ദൂരത്തുനിന്ന്.
മരങ്ങളാണ് ഉണങ്ങിയ ഒരു പരിവായിട്ട് നിൽക്കുന്ന തണുപ്പായപ്പം ഇനിയിപ്പോ ആപ്പിളൊന്നും ഇല്ല. പക്ഷെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ആപ്പിളൊക്കെ ഉണ്ട്, രണ്ട് നിക്കുന്നു. അതെ, പക്ഷെ ആ ഒരെണ്ണുണ്ട് പറമ്പിക്ക് കാണുന്ന കണ്ട 500 ഒക്കെ എഴുതി വെച്ചിരിക്കണേ ഫൈന് ഇതിനകത്ത്. ഇതിനകത്തേക്കൊന്നും കടക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇതൊക്കെ നമ്മുടെ നാട്ടില് മാവ് വെച്ചിരിക്കുന്ന പോലെ ഇവിടെ ആപ്പിള്, അത്ര ഉള്ളു വ്യത്യാസം. ഇതേണ്ടി ഇതേണ്ടി നിക്കുന്ന പോലെ നോക്കിണ്ട്. ഏ ആൾക്കാരുടെ നമുക്ക് പ്രശ്നമുണ്ട്, നമ്മൾ ഇന്നലെ പോയ തോട്ടത്തിൽ പോയാലോ. ആപ്പിൾ തോട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്, അടിപൊളി. പക്ഷെ ആപ്പിളൊന്നും ഇല്ല കേട്ടോ, ഇലയൊക്കെ കൊഴിക്കും മഞ്ഞായത് കൊണ്ട്. ദേ പടിയ ആപ്പിളിൻ്റെ ചോട്ടിൽ ഇരുന്നിട്ട് ഒരേ സെൽഫി എടുക്കില്ല. സനീഷ് ലൈവ് പോകാനുള്ള തയ്യാറെടുപ്പിൽ റെഡിയായിരിക്കുന്നുണ്ട്. ആപ്പിള് കുറവായത് കൊണ്ട് ലൈവ് പോകണില്ല എന്നാ പറയുന്നത്. ഓക്കെ നമുക്ക് നോക്കാം. ഇതേ ഒരു കുഞ്ഞാപ്പിള്, അവിടെ ഒരു ആപ്പിള് നിൽക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഐസ് വേണം കിടക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് നല്ല വെയിലായിരുന്നു, എന്നിട്ട് ഐസ് ഒന്നും ഉരുകിയിട്ടില്ല. ഇന്ന് ഐസ് വീണതിന് ശേഷം ആരോ അവിടെ നടന്നു പോയിട്ടുണ്ട് കേട്ടോ രാവിലെ. ഇത് പാട് കണ്ട തോട്ടം നോക്കാൻ വരുന്ന കാര്യം. ചൂടിക്കാറ് കണ്ടിട്ടുണ്ടോ പടിയെ നമ്മുടെ നാട്ടിലെ? ദേ നോക്കി, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചൂടിക്കാറ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നോക്കി എവിടെ ഇപ്പോൾ എല്ലാവരും പ്ലാസ്റ്റിക് കയറായില്ലേ, ഒരു ചൂടിക്കാറ് കൊണ്ടൊക്കെ ഇവിടെ കെട്ടി വെച്ചിരിക്കുന്നത്. ഇത് ഫുള്ള് ആപ്പിത്തോട്ടാണ്. ദേ മുകളിൽ നോക്കിയാ മഞ്ഞ്, നല്ല സൂര്യൻ്റെ വെളിച്ചൊക്കെ അടിച്ച് മഞ്ഞ് നല്ല തിളങ്ങി നിൽക്കുന്നുണ്ട്. ആ അടിപൊളി. ദേ ഒരു ആപ്പിള്, കുഞ്ഞ് അല്ല വലിയ ആപ്പിള്. ദേ നിൽക്കുന്ന ആപ്പിള് എന്താ തൂക്കിട്ടിരിക്കെ? ആ ആർക്കും വേണ്ടാത്ത ആപ്പിൾ കേട്ടോ. നമ്മൾ കിലോ 100, 150, 200 ഒക്കെ കൊടുത്ത് വാങ്ങിക്കുന്ന. അയ്യോ ഇവിടെ നോക്കിയേ, ആർക്കും ആപ്പിൾ വേണ്ട വേണ്ട. ഇതൊക്കെ ചീഞ്ഞ് ആപ്പിൾ മരത്തിന് വളമാകും തോന്നുന്നു. നമ്മള് ഒരു ആപ്പിൾ തോട്ടത്തിലോട്ട് ട്രസ്പാസ് ചെയ്ത് വന്നിരിക്കുകയാണ്. സത്യത്തിന് ആപ്പിൾ ഒന്നും ഇല്ല കേട്ടോ, എല്ലാം മഞ്ഞുകാലമായപ്പോൾ ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് ആപ്പിൾ ഒന്നും ഇല്ല. പക്ഷെ കുറച്ചൊക്കെ ഉണ്ട്, വീണ് കിടക്കുന്നതും ചീത്തയായതും അവർക്കൊന്നും വേണ്ടാത്ത കുറച്ച് ആപ്പിൾ. അതുകൊണ്ട് അങ്ങനെ കുറച്ച് ആപ്പിളൊക്കെ ഉണ്ട്. ഇവിടേക്ക് മഞ്ഞൊക്കെ വീണ് ഇങ്ങനെ കിടക്കുകയാണ്. നിറയെ വീണ് കിടന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടില് മാങ്ങയൊക്കെ കിടക്കുന്ന, നമ്മുടെ നാട്ടില് എങ്ങനെയാ മാങ്ങയൊക്കെ ഉണ്ടാവില്ലേ ഇതുപോലെ ചുമ്മാ അങ്ങനെ വീണ് കിടക്കുന്ന, അതുപോലെ ഇവിടെ ആപ്പിള്. ഇതുണ്ട് കുഞ്ഞാപ്പിള, വലിയ ആപ്പിളൊക്കെ അവര് പറിച്ചു മാർക്കറ്റിലെത്തി നമ്മള് പലരും കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഇതെല്ലാം ഫുൾ ആപ്പിളാണ്, ഈ ഭാഗത്ത് മുഴുവൻ ആപ്പിളാണ്. അവിടെ ഒരു ബോർഡുണ്ട്, ട്രസ്പാസ് ചെയ്ത് കയറിക്കഴിഞ്ഞാൽ 5,000 rupees ആണ് ഫൈനെന്ന്. നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്, ശരിക്കും കള്ളത്തരമാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആപ്പിളൊന്നും ഇല്ലാത്തതുകൊണ്ടും അത് നമുക്ക് പറിക്കാനിൻ്റെ കാര്യമില്ല, അതുകൊണ്ട് നമുക്ക് കുഴപ്പമുണ്ടാവില്ല എന്ന് നമുക്ക് വിചാരിക്കാം. എന്തുകൊണ്ട് ഇതിനകത്ത് ഇവിടുത്തെ മരത്തിൽ കുറച്ച് കൂടുതലുണ്ട് ആപ്പിള്. നോക്കട്ടെ ഏട്ടാ, ഇങ്ങ് പോരെ. ഇതേണ്ട് ഈ മരത്തിൽ കുറേ ആപ്പിളുണ്ട്, കണ്ടോ ഒത്തിരി ഉണ്ട് ആപ്പിളുണ്ട്. ദേ തുമ്മിക്കിടക്കുന്നു. പക്ഷെ എന്തോ കേടൊക്കെ വന്നത്, അപ്പം അത്
അതുകൊണ്ട് ഇന്നും പറിച്ച് എടുത്തിട്ടില്ല അവര്. കൊറേ ഉണ്ട്. ഉണ്ടാകുന്ന അവർക്ക് വേണ്ടെന്ന് തോന്നുന്നു. ഒരു മലയാളിയുടെ സ്വഭാവം എന്ന നിലയിൽ ഒരെണ്ണം എങ്കിലും പറിക്കാതെ പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യം. ചില മരത്തിലൊക്കെ നിറയെ ആപ്പിൾ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെയൊക്കെ നിറയെ ആപ്പിള് വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. താഴെ ഇഷ്ടം പോലെ വീണ് കിടക്കുന്നുണ്ട്. ആർക്കും വേണ്ട, വേണ്ടോ ആപ്പിള് വീണ് കിടത്ത് കൂട്ടി വെച്ചിരിക്കും അവര്. നിറയെ ആപ്പിള് നിക്കുന്നുണ്ട് ഇവിടെ. ആ അതേ തനീഷുള്ള ആയി പോയി കണ്ടോ. ഇത് ഫുൾ ആപ്പിളാ, കാണുന്നുണ്ടോ. ഇത് കുഞ്ഞാണ്, സീസണൊക്കെ കഴിഞ്ഞു. പക്ഷെ ആപ്പിളിന്റെ നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോവാം. ഇതുണ്ടോ ഇവിടെ ബോർഡൊക്കെ ഉണ്ട്. ആപ്പിൾ ഓർക്കിഡ് നോ എൻട്രി, ഫൈൻ 5000, 5000 രൂപ. ഇവിടെയൊക്കെ മഞ്ഞ് പോയിട്ട് ഇതുവരെ മഞ്ഞ് പോയി. അടിപൊളി വ്യൂ ആ ഇതൊക്കെ. സൂര്യൻ്റെ വെളിച്ചം എടുത്തിട്ട് അയച്ചില്, ഒന്നും കാണുന്നില്ല. ഒരു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.